ഇടതുമുന്നണിയുടെ ചേർത്തല അസംബ്ലി നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. ആലപ്പുഴ പാർലമെന്ററി മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം ആരിഫിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് കമ്മിറ്റി രൂപീകരിച്ചത്. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം ആരിഫിൻ്റെ ചേർത്തല അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ചേർത്തല വി ടി എം ഹാളിൽ നടന്ന കൺവെൻഷൻ ചേർത്തല എം എൽ എ കൂടിയായ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആരാധനാലയങ്ങൾക്കാണ്, ക്ഷേത്രങ്ങൾക്കാണ് ശ്രീകോവിലുള്ളത്. ശ്രീകോവിലിൻ്റെ പ്രത്യേകത മറ്റെല്ലായിടങ്ങളെക്കാളും ഒരു ക്ഷേത്രത്തിൻ്റെ വേറെ ഏത് പ്രദേശത്തെക്കാളും പ്രത്യേകതയാണെങ്കിലും അവിടെയാണ് ഒരു ജനതയെ ആരാധിക്കുന്ന ആദരിക്കുന്ന വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രീകോവിലിൻ്റെ പ്രത്യേകത. ജനാധിപത്യ ശ്രീകോവിലോ, ജനാധിപത്യ ശ്രീകോവിലിൻ്റെ പ്രതിഷ്ഠ ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി നാം തെരഞ്ഞെടുത്തയക്കുന്ന ജനപ്രതിനിധികളാണ്. 543 അംഗങ്ങളെ തെരഞ്ഞെടുത്തയക്കുന്ന ഇന്ത്യൻ പാർലമെന്റ് ലോകസഭ എന്നതാണ് ഞാൻ നിങ്ങളും കണക്ക് കൂട്ടുന്ന ഏറ്റവും വിഖ്യാതമായ ക്ഷേത്രം, ഏറ്റവും വിഖ്യാതമായ ശ്രീകോവിൽ. അവിടുത്തെ പ്രതിഷ്ഠ ഏതെങ്കിലും ദേവനോ ദേവിയോ അല്ല, ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹമല്ല. അവിടെ പ്രതിഷ്ഠിക്കുന്നതും ചോരയും നീരുമുള്ള മനുഷ്യരെയാണ്. ജി വേണുഗോപാൽ അധ്യക്ഷനായി. മന്ത്രി സജി ചെറിയാൻ, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം ആരിഫ് എം പി, സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ, പി വി സത്യനേശൻ, അഡ്വക്കേറ്റ് കെ പ്രസാദ്, ബി ജി മോഹനൻ, എൻ എസ് ശിവപ്രസാദ്, എസ് രാധാകൃഷ്ണൻ, കെ ബി ബിമൽ റോയ്, എം സി സിദ്ധാർത്ഥൻ, എൻ ബി ഷിബു, ഷെർലി ഭാർഗവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, ടി ശശിധര പണിക്കർ, സുഭാഷ് ബാബു, എം ഇ രാമേന്ദ്രൻ നായർ, ജോമി ചെറിയാൻ, എൻ ബി ബദറുദ്ദീൻ, സാബു പുല്ലുരുത്തുകരി തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ട് അസംബ്ലി മണ്ഡലത്തിലാണ് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായത്. ഒന്ന് കായംകുളവും ഒന്ന് ചേർത്തലയും. ചേർത്തല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആരംഭിച്ച ചേർത്തലയിൽ നിന്നാണ്. ചേർത്തല എസ് എൻ കോളേജിലാണ് പിന്നീട് സംഘടനാ പ്രവർത്തനം കേന്ദ്രീകരിച്ചത്. അവിടുന്ന് കോളേജ് യൂണിയൻ്റെ മാഗസ് എഡിറ്ററായും ചെയർമാനായും എസ് എഫ് ഐയുടെ മാരാരിക്കുളം ഏരിയ ഭാരവാഹിയായും പിന്നെ ചേർത്തല ഏരിയ പ്രസിഡന്റായി, സെക്രട്ടറിയായി, അങ്ങനെ പടിപടിയായി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയായി, ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയായി, സംസ്ഥാന കമ്മിറ്റി അംഗമായി, അങ്ങനെ പ്രവർത്തിച്ച് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി 6 വർഷക്കാലം ഏരിയ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഇതിനിടയിൽ വിപുലമായ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി. കൂടിയ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം എല്ലാം നിലയിലും താങ്ങും തണലുമായി എനിക്ക് പ്രോത്സാഹനം നൽകിയ, പിന്തുണ നൽകിയ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളാണ്, സുഹൃത്തുക്കളാണ് ഇവിടെ ഇരിക്കുന്നവർ. എൻ എസ് ശിവപ്രസാദ് പ്രസിഡന്റും വി ജി മോഹനൻ സെക്രട്ടറിയുമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു. വിൻമീഡിയ ചേർത്തല.